ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വനില ചെടിയിൽ നിന്ന് എങ്ങനെ വനില എസൻസ് വേർതിരിക്കാം എന്നതിനെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. മഡഗാസ്കർ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് വ്യാപകമായി വനില കൃഷി നടത്തുന്നത്. ഇത് പാകമായ വനില ചെടിയാണ്. വനില ബീൻസുകൾ അഥവാ പോഡുകൾ പാകമായിരിക്കുന്നു. വനില പോഡുകൾക്ക് ചെറു മഞ്ഞ നിറം വരുവാൻ തുടങ്ങിയാൽ അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ബീനുകൾ പറിച്ചെടുത്ത് ഉണക്കുവാൻ വേണ്ടി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ ഉണക്കുന്നതാണ് ഉത്തമം. വനില എസൻസ് നിർമ്മിക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ: ഹൈ പ്രൂഫ് ആൽക്കഹോൾ, ഉണങ്ങിയ വനില ബീൻസുകൾ, പിന്നെ നന്നായി സ്റ്റെറിലൈസ് ചെയ്ത ഒരു ചില്ല് പാത്രം, ചില്ല് കുപ്പി എന്നിവയാണ് പ്രധാനമായി വേണ്ടത്. ഇത് ആ വനില ബീൻസിനകത്തുള്ള വനില എസൻസ് എക്സ്ട്രാക്റ്റുകളാണ്. ആ കാണുന്ന കറുത്ത പൊടികൾ പോലെയുള്ളവയാണ്, അതിൽ നിന്നാണ് വനില എസൻസ് നമുക്ക് ലഭിക്കുന്നത്. വളരെ ഒരു നല്ല ഒരു മണമാണ്. ഈ വനില ബീൻസുകൾ ഉണക്കുവാൻ വെച്ചാൽ തന്നെ ആ പരിസരം മൊത്തം ആ വനില എസൻസിൻ്റെ ആ ഒരു നല്ലൊരു സുഗന്ധം പരക്കും. ഈ നെടുകെ കീറിയ ഈ ബീൻസുകൾ നമ്മൾ തൊടുമ്പോൾ തന്നെ ആ വനില എക്സ്ട്രാക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരും. ഇത് ഹൈ പ്രൂഫ് ആൽക്കഹോളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വോഡ്കയാണ്. നോ ഫ്ലേവർ വോഡ്ക, അതായത് പ്ലെയിൻ വോഡ്ക, ഒരു ഫ്ലേവറും ഇല്ലാത്ത വോഡ്ക. പിന്നെ വനില ബീൻസ്, പിന്നെ ആ കാണുന്നതാണ് സ്റ്റെറിലൈസ് ചെയ്ത ഒരു കുപ്പി. നമ്മുടെ നാട്ടിൽ വനില കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ വീട്ടിൽ വളർന്ന വനില ബീൻസുകളാണ്. ഏകദേശം ഒരു 15 വർഷത്തോളം എടുത്തു ആ ചെടിയിൽ ബീൻ വനില പോടുകൾ വരുവാൻ. ഏകദേശം ഒരു 15 വർഷം മുൻപ് നമ്മുടെ ഒരു കുടുംബ സുഹൃത്ത്, വയനാട്ടിലുള്ള കുടുംബ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഏകദേശം ഒരു 3 തൈകളാണ് നമ്മൾ വാങ്ങിയത്. അതിൽ ഒന്ന് മാത്രമാണ് മെച്ചപ്പെട്ടത്, മറ്റ് 2 എണ്ണം നശിച്ചുപോയി. കവുങ്ങിലാണ് വളർത്തിയത്. അത് കാരണം കവുങ്ങിന് മുകളിലോട്ട് പടർന്നു പിടിച്ചത് കാരണം അധികം ബീനുകൾ നമുക്ക് കിട്ടിയില്ല. വനില ബീനിനകത്തുള്ള പൊടി, വനിലയുടെ ആ പൊടി കയ്യിൽ പറ്റിയിരിക്കുന്നത് കാണാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ നന്നായി ഉണക്കിയ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ബീനുകൾ ഇതേപോലെ ചെറിയ ചെറു കഷ്ണങ്ങളായി മുറിച്ചിടുക. അതിനുശേഷം ഹൈ പ്രൂഫ് ആൽക്കഹോൾ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് വോഡ്കയാണ്, നോ ഫ്ലേവർ വോഡ്ക, അതായത് പ്ലെയിൻ വോഡ്ക, ചിലർ റമ്മും ഉപയോഗിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വോഡ്ക തുറന്ന് നമ്മളാദ്യം ഈ സ്റ്റെറിലൈസ് ചെയ്ത ഈ ഗ്ലാസ് കുപ്പി, ഏകദേശം 500 ml ക്വാണ്ടിറ്റി ഉള്ള ഒരു കുപ്പിയാണത്, അതിലേക്ക് നിറയ്ക്കണം. ആ ഗ്ലാസ് കണ്ടെയ്നർ നന്നായി സ്റ്റെറിലൈസ് ചെയ്തായിരിക്കണം. വേറെ പൊടികളോ പടലങ്ങളോ ഒന്നും അതിൽ പെടുവാൻ പാടില്ല. അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഫംഗസ് പിടിക്കുവാൻ സാധ്യതയുണ്ട്. കൂടാതെ ആ കണ്ടെയ്നർ ഫുൾ, അതായത് ഫുൾ എമൗണ്ട് ഒഴിക്കാൻ പാടില്ല. ഒരു കുറച്ച്, ഒരു ഏകദേശം ആ നെക്കിനെ കുറച്ച് മുകളിൽ വരെ ഒഴിച്ചതിന് ശേഷം നിർത്തണം. കുറച്ചൊരു എയർ സ്പേസ് കൊടുക്കേണ്ടതാണ്. ഏകദേശം 8 മുതൽ 10 മാസത്തോളം എടുക്കും ഈ ഫെർട്ടിലൈസ് ചെയ്ത പൂവ് ബീനായി മാറി അത് പാകമായി വരുവാൻ, നമുക്ക് പറിച്ചെടുക്കാൻ പാകമായി വരുവാൻ വേണ്ടി 8 മുതൽ 10 മാസം വരെ എടുക്കും. ഈ ഉണങ്ങിയ മോയ്സ്ചർ കണ്ടൻ്റുള്ള ബീനുകൾ നമുക്ക് ശരിക്കും നമ്മുടെ വിരലിലേക്ക് ചുറ്റിയെടുക്കുവാൻ വേണ്ടി സാധിക്കും. ആ ഒരു കോൺസിസ്റ്റൻസിയുള്ള ഈ ബീനുകൾ നെടുകെ പിളർന്ന് മുറിച്ചെടുക്കേണ്ടതാണ്. എന്നതിന് ശേഷം ഓരോന്നോരോന്നായി ഈ ഹൈ പ്രൂഫ് ആൽക്കഹോളിലേക്ക് നമ്മൾ ഇടണം. ഈ മീഡിയമായ വോഡ്ക, ഈ വോഡ്കയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബീനുകൾ മുറിച്ചിടുന്നത്. ഏകദേശം ഒരു 500 ml കണ്ടെയ്നറിൽ 10 മുതൽ 12 ബീനുകൾ മതിയാകും. ബീനുകൾ മുഴുവനായി നിറച്ചതിന് ശേഷം നല്ല എയർ ടൈറ്റായി ഈ കണ്ടെയ്നർ മൂടി വയ്ക്കണം. നല്ല ടൈറ്റായി, എയർ ടൈറ്റായി വേണം മൂടി വയ്ക്കുവാൻ വേണ്ടി. ഏകദേശം 4 മുതൽ 8 ആഴ്ച മുതൽ 1 വർഷം അതോ അതിൽ കൂടുതലോ നമുക്ക് ഈ വനില എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ വീഞ്ഞ് പോലെ പഴകുന്നതോറും വീര്യം കൂടും എന്ന് പറയുന്നത് പോലെ, പഴകുന്തോറും
വനില എക്സ്ട്രാക്റ്റിൻ്റെ ആ ഒരു ഗുണവും കൂടുകയാണ് ചെയ്യുന്നത്. ഈ ആർട്ടിഫിഷ്യൽ വനില എക്സ്ട്രാക്റ്റുകളും ലഭിക്കാറുണ്ട്. നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത്, അതായത് മാർക്കറ്റിൽ ലഭിക്കുന്നത് ആർട്ടിഫിഷ്യൽ വനില എക്സ്ട്രാക്റ്റുകളായിരിക്കണം. നാച്ചുറലായി കിട്ടുന്നതിന് വില കൂടുതലാണ്. ഒരു കാലത്ത് കേരളത്തിൽ വനില കൃഷി വളരെ വ്യാപകമായി ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു തോത് കുറഞ്ഞെങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും വനില കൃഷി ചെയ്യുന്നുണ്ട്. ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ഈ വനില സ്വയം പൂക്കൾ ഫെർട്ടിലൈസേഷൻ നടന്ന് ബീനുകൾ അഥവാ വനില പോടുകൾ ഉണ്ടാവുകയില്ല. മനുഷ്യൻ്റെ സഹായത്തോടു കൂടി വേണം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് ഫ്ലവറുകൾ മെച്യൂറായി ബീനായി മാറുന്നത്. ഇതിപ്പോൾ നമ്മൾ ബീൻസ് ഇട്ട് വെച്ച് ഒരു കുറച്ച് സമയമേ ആയുള്ളൂ, അപ്പോഴത്തന്നെ ആ കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹൈപ്രൂഫ് ആൽക്കഹോൾ ഫുൾ പ്യുർ വൈറ്റ് ആയിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഒരു ബ്രൗൺ ടിൻറ്റ് അതിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വനില സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ നല്ലൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. സൂര്യപ്രകാശം ഒന്നും ഏൽക്കാതെ ലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്താൽ നല്ലതാണ്. എന്നിട്ട് ദിവസമെടുത്ത് ഒന്ന് ഇളക്കി നോക്കുന്നത്, ഒന്ന് തലകീറായി ഇളക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതാ ഒരു മണിക്കൂറിന് ശേഷം വനില എസൻസ് നമ്മുടെ ആ മീഡിയമായ ആൽക്കഹോളിലേക്ക് ഉഴുന്നിറങ്ങിയതാണ് ഈ കാണുന്നത്. ആ ഒരു ബ്രൗൺ കളറിൽ കാണാം. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു കളർ കുറച്ചുകൂടെ ഡാർക്കായി. നമ്മുടെ ഒരു എന്താ പറയുക, കാപ്പിയുടെ അത്ര ആയിട്ടില്ല, എന്നാലും കട്ടൻ കാപ്പിയുടെ ഏകദേശം ഒരു കളർ ആയിട്ടുണ്ട്. ഡെയിലി ഒരു പ്രാവശ്യം എടുത്തിട്ട് ഒന്ന് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് ഒന്ന് ടിൽറ്റ് ചെയ്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതിയാവും. പിന്നീട് അതേപോലെ തന്നെ ആ സ്പേസിലേക്ക് വെക്കുക. ഒരാഴ്ച കഴിഞ്ഞ സ്ഥിതിയാണ് ഇനി നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു വർഷം വരെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമേന്മയുള്ള വനില എസൻസ് നമുക്ക് ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ വനില എസൻസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പതിവാണ്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.